ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ആതിരബാലൻ. രാജ്യത്തിന്റെ തീരസംരക്ഷണത്തിൽ നാവികസേന പ്രധാന പങ്കുവഹിക്കുന്നതായി രാഷ്ട്രപതി ദ്രൗപദി മുർമു. വിശാഖപട്ടണത്ത് കിഴക്കൻ നാവിക കമാൻഡ് സംഘടിപ്പിച്ച നാവികസേന ദിനാഘോഷ പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. സ്വാശ്രയ ഭാരതത്തിലേക്കുള്ള വളർച്ചയ്ക്കും വികസനത്തിനും രാജ്യത്തിന്റെ സമുദ്രമേഖലയുടെ പങ്ക് നിർണായകമാണ്. രാജ്യത്തിന്റെ ദേശീയ സമുദ്ര താൽപര്യം സംരക്ഷിക്കുന്നതിന് നാവികസേന സുപ്രധാന പങ്കുവഹിക്കുന്നതായും ശ്രീമതി മുർമു പറഞ്ഞു. ബഹിരാകാശ മേഖലയിൽ പുതിയ മാതൃകകൾ സൃഷ്ടിക്കുകയാണ് ISRO യുടെ ശ്രീഹരിക്കോട്ട കേന്ദ്രമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ആന്ധ്രാപ്രദേശിലെത്തിയ രാഷ്ട്രപതി പൌരസ്വീകരണത്തെ അഭിസംബോധന ചെയ്യവെയാണ് ഇക്കാര്യം പരാമർശിച്ചത്. ഗുജറാത്തിൽ രണ്ടാംഘട്ട നിയമസഭാ തിരഞ്ഞെടുപ്പ് നാളെ നടക്കും. 14 ജില്ലകളിലായി 93 മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ്. 833 സ്ഥാനാർത്ഥികളാണ് രണ്ടാംഘട്ടത്തിൽ ജനവിധി തേടുന്നത്. 2.5 കോടിയിലധികം വോട്ടർമാർ വിധിയെഴുതും. 8-ാം തീയതിയാണ് വോട്ടെണ്ണൽ. 15-ാം കേരള നിയമസഭയുടെ 7-ാം സമ്മേളനത്തിന് നാളെ തുടക്കമാകും. സർവകലാശാല ചാൻസലർ പദവിയിൽ നിന്ന് ഗവർണറെ നീക്കുന്നതടക്കമുള്ള ബില്ലുകൾ സഭയിൽ അവതരിപ്പിക്കും. വിഴിഞ്ഞം സമരം, തിരുവനന്തപുരം കോർപ്പറേഷനിലെ കത്തുവിവാദം, കോഴിക്കോട് കോർപ്പറേഷന്റെ പണം ബാങ്കിൽ നിന്ന് നഷ്ടമായത് തുടങ്ങി നിരവധി വിഷയങ്ങൾ പ്രതിപക്ഷം ഉന്നയിക്കും. സിൽവർ ലൈൻ സംബന്ധിച്ചും ചർച്ചകൾ നടന്നേക്കും. AN ഷംസീർ സ്പീക്കറായതിനു ശേഷമുള്ള ആദ്യ സമ്മേളനമാണ് നടക്കാൻ പോകുന്നത്. കേരള സഹകരണ സംഘ ഭേദഗതി ബിൽ, കേരള അബ്കാരി തൊഴിലാളി ക്ഷേമനിധി ഭേദഗതി ബിൽ, കേരള തോട്ടം ഭൂമി നികുതി റദ്ദാക്കൽ ബിൽ എന്നിവയുൾപ്പെടെ പരിഗണനയിൽ വരും. തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് 2020 നടന്ന പൊതു തിരഞ്ഞെടുപ്പിനു ശേഷം കൂറുമാറ്റ നിരോധന നിയമപ്രകാരം 8 അംഗങ്ങളെ അയോഗ്യരാക്കിയതായി സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ A ഷാജഹാൻ. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ 30-ാം സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് കമ്മീഷൻ ആസ്ഥാനത്ത് നടന്ന ശില്പശാല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ വാർഡുകളിലേക്ക് ഉപതിരഞ്ഞെടുപ്പിലൂടെ പുതിയ അംഗങ്ങളെ തിരഞ്ഞെടുക്കുകയും ചെയ്തിട്ടുണ്ട്. കൂറുമാറ്റ നിരോധന നിയമം അനുസരിച്ചുള്ള കേസുകളിൽ കമ്മീഷൻ വിധി പറയുന്നതോടെ അംഗത്വം നഷ്ടപ്പെടുകയും അടുത്ത 6 വർഷത്തേക്ക് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് കഴിയാതെ വരികയും ചെയ്യും. വിഴിഞ്ഞത്ത് ക്രമസമാധാനത്തിന് സംസ്ഥാന സർക്കാർ കേന്ദ്രസേനയെ ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് മന്ത്രി അഹമ്മദ് ദേവർകോവിൽ. സംസ്ഥാന പോലീസ് അതിന് പര്യാപ്തമാണ്. എന്നാൽ നിർമ്മാണ കമ്പനിക്ക് കേന്ദ്രസേനയെ ആവശ്യപ്പെടാനുള്ള അവകാശമുണ്ട്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കോടികൾ മുടക്കി നിർമ്മിക്കുന്ന പദ്ധതി നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെടുന്നതിൽ യുക്തിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. വിഴിഞ്ഞത്ത് ന്യായമായ ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ സമരം നടത്തുമെന്ന് ലത്തീൻ സഭ. കഴിഞ്ഞ ദിവസങ്ങളിൽ സംഘർഷമുണ്ടായ സാഹചര്യം വിശദീകരിച്ച് തിരുവനന്തപുരം ലത്തീൻ അതിരൂപതയിലെ പള്ളികളിൽ സർക്കുലർ വായിച്ചു. ചലച്ചിത്ര നടൻ കൊച്ചുപ്രേമന് കലാകേരളത്തിന്റെ അന്ത്യാഞ്ജലി. കൊച്ചുപ്രേമന്റെ ഭൌതിക ശരീരം തിരുവനന്തപുരം ശാന്തി കവാടത്തിൽ സംസ്കരിച്ചു. ഒട്ടേറെ പ്രമുഖർ ആദരാഞ്ജലി അർപ്പിക്കാൻ എത്തിയിരുന്നു. ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ഇന്നലെയാണ് കൊച്ചുപ്രേമൻ അന്തരിച്ചത്. AUM IUMല്ല, ഒന്നിച്ചാണ് കോൺഗ്രസ് മുന്നോട്ട് പോകേണ്ടതെന്ന് ശശി തരൂർ MP. പത്തനംതിട്ട അടൂരിൽ ബോധിഗ്രാം സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. താൻ ഒരു വിഭാഗത്തിന്റെയും പ്രതിനിധി അല്ലെന്നും തരൂർ വ്യക്തമാക്കി. വിദേശകാര്യമന്ത്രി S ജയശങ്കർ ജർമ്മനിയിലെ ഫെഡറൽ വിദേശകാര്യമന്ത്രി അന്നലീന ബെയർബോക്കുമായി നാളെ ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. വിവിധ ഉഭയകക്ഷി വിഷയങ്ങളിൽ ഇരു നേതാക്കളും ചർച്ച നടത്തുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ചരിത്ര പ്രസിദ്ധമായ ഗുരുവായൂർ ഏകാദശി ഇന്ന് സമാപിക്കും. 2 വർഷത്തെ കോവിഡ് ഇടവേളയ്ക്ക് ശേഷം നടന്ന ഏകാദശി ആഘോഷങ്ങൾ 2 ദിവസങ്ങളിലായാണ് ഇത്തവണ നടന്നത്. 15 ദിവസം നീണ്ടുനിന്ന ചെമ്പൈ സംഗീതോത്സവത്തിനും ഇന്നലെ സമാപനമായി. ദ്വാദശി ദിവസമായ നാളെ രാവിലെ 9 മണിയോടെ നടയടയ്ക്കും. രാവിലെ 11:30 നട തുറന്ന് ഭക്തർക്ക് ചുറ്റമ്പലത്തിൽ പ്രവേശനം അനുവദിക്കും. പിന്നീട് നാലമ്പലത്തിലേക്ക് പ്രവേശനം ഉണ്ടായിരിക്കില്ല. ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസിന്റെ 65-ാം സ്ഥാപക ദിനാഘോഷ പരിപാടികൾ നാളെയും മറ്റന്നാളുമായി നടക്കും. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ 2 ദിവസത്തെ ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യും. രാജ്യത്ത് ലഹരി വസ്തുക്കൾ, സ്വർണം, ആയുധങ്ങൾ, കള്ളനോട്ട്, വന്യജീവികൾ തുടങ്ങിയവയുടെ കള്ളക്കടത്ത്, കസ്റ്റംസ് ഡ്യൂട്ടി തിരിമറികൾ എന്നിവ തടയുന്നതിൽ 1957 സ്ഥാപിക്കപ്പെട്ട DRI വഹിച്ച പങ്ക് സുപ്രധാനമാണ്. ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിൽ ഫ്രാൻസ് പോളണ്ട് മത്സരം ആരംഭിച്ചു. 2-ാം മത്സരത്തിൽ രാത്രി 12:30 ഇംഗ്ലണ്ടും സെനഗലും ഏറ്റുമുട്ടും. ഇന്നലെ നടന്ന മത്സരങ്ങളിൽ വിജയിച്ച നെതർലൻഡ്സും അർജന്റീനയും ക്വാർട്ടർ ഫൈനലിൽ കടന്നിരുന്നു. ഇന്ത്യ ബംഗ്ലാദേശ് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ബംഗ്ലാദേശിന് 1 വിക്കറ്റ് ജയം. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ ഉയർത്തിയ 187 റൺസ് വിജയലക്ഷ്യം 4 ഓവറുകൾ ശേഷിക്കെ ബംഗ്ലാദേശ് മറികടന്നു. 36 റൺസിന് 5 വിക്കറ്റ് നേടിയ ഷാക്കിബ് അൽ ഹസന്റെ ബൌളിംഗ് പ്രകടനമാണ് ഇന്ത്യയുടെ സ്കോർ ചുരുക്കിയത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.